ചൊവ്വാഴ്ചയാണ് ഗൾഫ് നാടുകളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നാട്ടിൽ ബുധനാഴ്ചയാണ് ബക്രീദെത്തുന്നതെങ്കിലും നാടിന്റെ ഓർമ്മകളിൽ പ്രവാസികളും പെരുന്നാളൊരുക്കത്തിലാണ്. മൊഞ്ചുള്ള കൈകളിൽ മൈലാഞ്ചി അണിയൽ തന്നെയാണ് പ്രവാസി മലയാളികളുടെ പെരുന്നാളൊരുക്കത്തിലെ പ്രധാന ചടങ്ങ്. പെരുന്നാൾ രാവിൽ കുടുംബങ്ങളും സൗഹൃദക്കൂട്ടങ്ങളും ഫ്ളാറ്റുകളിൽ ഒത്തുകൂടി മൈലാഞ്ചി മൊഞ്ചണിയാനുള്ള തിരക്കിലാണ്. നാട്ടിലെ പെരുന്നാൾ ഓർമ്മകളിൽ പറമ്പിലെ മൈലാഞ്ചി ചെടിക്കു ചുറ്റും ഓടിക്കൂടിയ ഓർമ്മകളുമായാണ് ഗൾഫിലെ കുടുംബിനികളും കുട്ടികളും ഇൻസ്റ്റന്റായി കിട്ടുന്ന പെരുന്നാൾ മൈലാഞ്ചി അണിയുന്നത്. നാടിന്റെ നന്മകൾ അകലെയാണെങ്കിലും ദിവസങ്ങൾ നീളുന്ന പെരുന്നാളാഘോഷം പ്രവാസ ലോകത്ത് മാത്രമാണെന്ന് ഇവരെല്ലാം പറയുന്നു. അതുപോലെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ അതേപോലെ ഒന്നിച്ച് തലേദിവസം മൈലാഞ്ചി ഇടല്, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവല്, റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ വരും, പിന്നെ പുറത്തു പോവും. പക്ഷെ നാട്ടിത്ത് വളരെ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെന്ന് വെച്ചാൽ തലേന്ന് കുടുംബക്കാരൊക്കെ വരും, എല്ലാവരും ഒന്നിച്ച് മൈലാഞ്ചി ഇടും. പിന്നെ കുട്ടികൾക്ക് പിറ്റേ ദിവസം വല്യപ്പ വല്യമ്മ അവരുടെ അടുത്ത് പുതിയ ഡ്രസ്സൊക്കെ പോയിട്ട് അവരെന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കും. പക്ഷെ അവധി കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു ദൂരെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്കാളും സജീവമായിട്ട് ഞങ്ങൾ ആഘോഷിക്കും. നാട്ടിൽ ഒരു ദിവസം കൊണ്ട് പെരുന്നാള് ഞങ്ങൾ ആഘോഷിച്ച് തീർക്കും. പിറ്റേത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മൂന്നാല് ദിവസം തുടർച്ചയായിട്ടുള്ള അവധി. ഇവിടെ ഒരുപാട് പേര് ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് പെരുന്നാളുണ്ടെന്ന്. വിഭവങ്ങൾ ഒരുക്കിവെച്ച് ഈദുഗാഹുകളിലും പള്ളികളിലുമെത്തി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേരലാണ് മൈലാഞ്ചി അണിഞ്ഞാൽ പിന്നെയുള്ള പെരുന്നാൾ ചടങ്ങുകൾ. ബലികർമ്മങ്ങൾ നിർവഹിക്കാനും ഇവിടെ സംവിധാനമുണ്ട്. സ്വകാര്യ മേഖലയിൽ തന്നെ മൂന്ന് ദിവസം അവധിയായതിനാൽ ഗൾഫിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളിലും ഒതുങ്ങുന്നതാണ് ഗൾഫ് പെരുന്നാൾ. വിപണിയിലും പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങിക്കൂട്ടാൻ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പരിമിതികളേറെയുണ്ടെങ്കിലും മൊഞ്ചേറും മൈലാഞ്ചിയും അണിഞ്ഞ് പെരുന്നാൾ ആവേശപൂർവ്വം ആഘോഷിക്കുക തന്നെയാണ് പ്രവാസികളും. ഷംസീർ ഷാൻ, ഇന്ത്യാ വിഷൻ, ദുബായ്.